നമസ്കാരം. നമ്മുടെ കെ എസ് ആർ ടി സിയുടെ കാര്യം വലിയ കഷ്ടമാണ് കേട്ടോ. കെ എസ് ആർ ടി സി എവിടെ തൊട്ടാലും എങ്ങനെ തൊട്ടാലും പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തമ്പാനൂർ ഡിപ്പോയിൽ സ്വകാര്യ ബസ്സുകളുമായി ഉണ്ടായ തർക്കവും ബഹളവും, ആറ്റുകാൽ പൊങ്കാല അതിന് സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് മിന്നൽ പണിമുടക്ക്. മൂന്ന് മണിക്കൂർ ഒരു പാവം മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ടോ? കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനെക്കുറിച്ച് ഇവിടെ സർക്കാരിന് എന്തെങ്കിലും ഒരു ആലോചനയുണ്ടോ? ഇവിടെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ, മുഖ്യമന്ത്രിയുടെ, മന്ത്രിമാരുടെ, എ കെ ശശീന്ദ്രൻ്റെ മൂക്കിന് താഴെയാണ് ഈ 3 മണിക്കൂർ സംഭവം ഉണ്ടായത്. ഇവിടെ ഉദ്യോഗസ്ഥരുണ്ടോ? ഇവിടെ നിയമപാലകരുണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കെ എസ് ആർ ടി സി എന്താ തോന്നിയ വഴിക്കാണോ? ജനങ്ങളുടെ പണം കൊണ്ടുള്ള കോർപ്പറേഷനാണ്, എന്നും പ്രതിസന്ധി എന്ന് പരാതി പറയാൻ പറ്റും. പക്ഷേ ഇതൊക്കെയല്ലേ പ്രതിസന്ധിക്ക് കാരണം? ഇവിടെ കുറെ ചീഞ്ഞു നാറിയ യൂണിയൻകാരുണ്ട്. അവരാണ് കെ എസ് ആർ ടി സി ഭരിക്കുന്നത്. കെ എസ് ആർ ടി സിയെ ഈ അവസ്ഥയിലാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ യൂണിയൻകാരാണ്. ടോമിൻ ചേത്തച്ചങ്കരി കെ എസ് ആർ ടി സി എം ഡി ആയി ചുമതലയേറ്റു. യൂണിയൻകാരോടൊക്കെ ജോലി ചെയ്യാൻ പറഞ്ഞു. അവർക്ക് അതൊന്നും കഴിയില്ല. അവർക്ക് ഇരുന്ന് ഭരിക്കണം, അവർക്ക് ഇങ്ങനെ ഞെളിഞ്ഞ് കസേരയിലിരിക്കണം, പണിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത്, സർക്കാരിൽ യൂണിയൻകാരെല്ലാം കൂടെ സമ്മർദ്ദം ചെലുത്തി, ഭീഷണിപ്പെടുത്തി, പാവം പിടിച്ച എ കെ ശശീന്ദ്രനെ വിരട്ടി, തച്ചങ്കരിയെ മാറ്റി. എന്നിട്ട് ഇവരെന്ത് നേടി? ഇവരുടെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ടോ? കൃത്യമായി പെൻഷൻ കിട്ടുന്നുണ്ടോ? അവിടെ യൂണിയൻ ഭരണം മാത്രമേ നടക്കുന്നുള്ളൂ. കെ എസ് ആർ ടി സിയെ തകർത്തത് ഈ യൂണിയൻകാരും ഈ ചീഞ്ഞുനാറിയ ഇടതുപക്ഷ ജീവനക്കാരുമാണ്. സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. ഇടതുപക്ഷം തൊഴിലാളി പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ കൊള്ളാം, പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ പണിയെടുക്കാൻ ആർക്കും കഴിയില്ല. കഴിഞ്ഞ ദിവസം നടന്ന സമരം നമുക്കത് വേറെ രീതിയിൽ കൂടെ കാണാം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ കാര്യമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ഈ ആറ്റുകാൽ പൊങ്കാല ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലെ, ലോകപ്രശസ്തമായൊരു ക്ഷേത്രത്തിലെ ഒരു മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന് പോലും സംശയിക്കുന്നതായി സമൂഹ മാധ്യമങ്ങളിലൂടെ ചില ആളുകളൊക്കെ തന്നെ സംശയമുന്നയിക്കുന്നുണ്ട്. അല്ല, അവർ പറയുന്നതിൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് കാണാൻ പറ്റുമോ? ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് സർവീസ് നടത്തുന്നതിൽ, ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകാർക്കും അനുമതി കൊടുക്കുന്നത് സർക്കാർ തന്നെയാണല്ലോ. അവരും ഇവരും തമ്മിൽ തല്ലുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു, മിന്നൽ സമരമുണ്ടാകുന്നു, പാവം പിടിച്ച ഒരാൾ കുഴഞ്ഞു മരിക്കുന്നു, പാവം പിടിച്ച ആയിരക്കണക്കിന് യാത്രക്കാർ ബുദ്ധിമുട്ടുന്നു. ഇതെന്ത് സംവിധാനമാണ്? ഈ സർക്കാരിൻ്റെ മൂക്കിന് താഴെ ഇതൊക്കെ നടന്നിട്ട്, ഈ തലസ്ഥാനത്ത് ഇതൊക്കെ നടന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ഇവിടെ എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്നൊരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമോ? കെ എസ് ആർ ടി സിയുടെ പൂർണ്ണ രൂപം അറിയാമോ ശശീന്ദ്രൻ സാറിന്? നിങ്ങൾ എന്ത് ഭരണമാണ് നടത്തുന്നത്? നിങ്ങൾ മനുഷ്യരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല അത് എങ്ങനെയെങ്കിലും അവിടെ പ്രശ്നമുണ്ടാക്കാനായിട്ടുള്ള ചിലരുടെ സംഘടിത ശ്രമമായി ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിലർ ആരോപിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സംശയത്തോടുകൂടി വീക്ഷിക്കേണ്ടി വരും. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ എന്ന്? അല്ല, തീർത്ഥപാദ മണ്ഡപത്തിലെയും കുറച്ച് നാൾ മുമ്പ് മറ്റേ നമ്മുടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെയും ഒക്കെ കാര്യങ്ങൾ കണ്ടതാണല്ലോ. എല്ലാം കൈപ്പിടിയിലൊതുക്കാനും എല്ലാം കലക്കാനും ഈ ഹൈന്ദവ വിശ്വാസങ്ങളുടെ ആചാരങ്ങളൊക്കെ കലക്കാൻ ഒരു പ്രത്യേക താല്പര്യമാണ് ഇവിടുത്തെ ഇടതുപക്ഷ ഭരണകൂടത്തിനും ഇടതുപക്ഷ പ്രവർത്തകർക്കും, വിശിഷ്യ സി പി എമ്മിന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമാണോ എന്ന് ആൾക്കാർ ചോദിച്ചാൽ നമുക്ക് അത് അവരുടെ സംശയമായിട്ട് മാത്രം കാണാൻ പറ്റില്ല. ഇത്തരത്തിലാണോ ഒരു ഭരണം നടത്തേണ്ടത്? എല്ലാത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, എല്ലാത്തിലും ഇടപെടാൻ കഴിയാതെ മാറി നിൽക്കുന്നു പേടിച്ച്. ഇതൊക്കെ എന്ത് ന്യായമാണ്? ഇതൊക്കെ എന്ത് ഭരണമാണ്? നാണമുണ്ടോ? ഇവിടെ ഒരു ഭരണമുണ്ടോ? ആർക്കറിയാം? വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.